ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രമുഖ നടൻ ബാല വീണ്ടും വിവാഹിതനായത്. തന്റെ അമ്മാവിന്റെ മകളും തമിഴ്നാട് സ്വദേശി കൂടിയായ കോകിലയാണ് ബാല വിവാഹം കഴിച്ചത്. ബാലയുടേത് നാലാം വിവാഹമായിരുന്നു. നടൻ ബാലയുടെ വിവാഹത്തിന് ശേഷം ഇന്നുവരെ അദ്ദേഹത്തിന്റെ വിവാഹ വിശേഷങ്ങളും വാർത്തകളും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചും ബാല രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ബാലയെ നന്നായിട്ട് അറിയാവുന്ന സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണയുടെ വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. സീക്രട്ട് ഏജന്റിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കല്യാണം ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അവനവന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതെല്ലാം എനിക്കറിയാം. ഒരുപാട് പേര് ബാലയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വീഡിയോകൾ എനിക്ക് അയച്ചു തന്നു. ഈ ടോപ്പിക്ക് വേണ്ട എന്നും ഞാൻ വെച്ചതാണ്. എന്നാൽ പറയാതിരിക്കാൻ വയ്യ. തന്റെ സ്വത്ത് ആരൊക്കെയോ കയ്യേറാൻ ശ്രമിക്കുന്നു എന്ന് ബാല സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ സമയത്ത് തന്നെ ഈ നാടകത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഈ നാടകം ഇങ്ങനെയാകുമെന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളിലൊന്നും തന്നെ ഇനിയെങ്കിലും ബാല ഏർപ്പെടാതിരിക്കട്ടെ. അത് മാത്രമേ എനിക്കിപ്പോൾ ആഗ്രഹമുള്ളൂ. തന്റെ വിവാഹത്തിനും തനിക്കൊരു കുഞ്ഞു പിറക്കുന്ന സമയത്തും ഒരിക്കലും മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ബാല. എന്നാൽ അദ്ദേഹത്തിന്റെ വിവാഹത്തിന് നമ്മൾ കണ്ടത് മാധ്യമങ്ങളെയെല്ലാം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ബാലയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെ സ്വഭാവത്തിൽ നിറവ്യത്യാസങ്ങൾ കാണിക്കാതിരിക്കും? അത് തീർച്ചയായിട്ടും ഉറപ്പുള്ള ഒരു കാര്യമാണ്. കോകിലയുടെ ജീവിതമെങ്കിലും നശിക്കാതെ പോകട്ടെ. ഞാൻ ബാലയുടെ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് തവണ ഈ ലേഡിയെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത ബന്ധുവാണ് എന്നായിരുന്നു അന്ന് ബാല എന്നോട് പറഞ്ഞത്. ഇവരുടെ പേരും അന്നെനിക്ക് അറിയാമായിരുന്നു. മാമന്റെ മകളായതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ ഉപേക്ഷിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു സായി കൃഷ്ണയുടെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. അതിനോടൊപ്പം തന്നെ നടൻ ബാലയും ഭാര്യ കോകിലയും മാധ്യമങ്ങളോട് പ്രതികരിച്ച ആദ്യത്തെ പ്രതികരണവും ശ്രദ്ധ നേടുന്നുണ്ട്. ബാലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇവളെന്റെ മാമന്റെ മകളാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്നെ ഒരിക്കലും ഇട്ടേച്ചു പോകില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് ഉടൻ തന്നെ ഒരു കുഞ്ഞുണ്ടാകും. ആ കുഞ്ഞിനെ ഞാൻ മാധ്യമങ്ങൾക്ക് കാണിച്ചു കൊടുക്കില്ല. ഞാനെൻ്റെ ഭാര്യ കോകിലയോട് ഒരു കാര്യം ചോദിച്ചു. ഞാനൊരു നടനായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഗോസിപ്പുകളും എനിക്ക് നേരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരും. അതെല്ലാം കാണുമ്പോൾ നിനക്ക് വിഷമം തോന്നുമോ എന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ലല്ലോ ചേട്ട എന്നാണ്. അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ നന്നായിട്ട് ജീവിക്കും. നിങ്ങളുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. ഗോസിപ്പുകൾ പങ്കുവെക്കുമ്പോൾ മലയാളത്തിനോടൊപ്പം തന്നെ ഇംഗ്ലീഷും കൂട്ടിച്ചേർത്താൽ ഞങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനുമൊക്കെ കുറച്ചും കൂടെ എളുപ്പമാകും എന്നും കൂടെ ബാല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് ബാല. ബാലയുടെ വിവാഹ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. നാളുകൾക്ക് മുമ്പായിരുന്നു ബാല അറസ്റ്റിലായത്. ഇതിന് പിന്നാലെയാണ് നടൻ ജാമ്യം ലഭിച്ചതിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കുമെന്നുള്ള വാർത്ത ആരാധകരുമായി പങ്കുവച്ചത്. താരത്തിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ഒട്ടും വൈകാതെ തന്നെ നടൻ ബാല വിവാഹിതനാവുകയും ചെയ്തു.